ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ റെസിപ്പിയാണ്, തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. കിടിലൻ ടേസ്റ്റാണ്, കാസർഗോഡ് സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിട്ട്. അത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം പത്തല് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇത് പച്ചരിയും പുഴുങ്ങലരിയും കൂടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ പുഴുങ്ങലരിയും, രണ്ട് കപ്പ് പുഴുങ്ങലരിയാണെങ്കിൽ ഒരു കപ്പ് പച്ചരി, അങ്ങനെയാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഇതാ പാത്രത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ എടുക്കലില്ല, വെള്ളത്തിൻ്റെ അളവൊന്നും എടുക്കില്ല. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന വിധത്തിലാണ് ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ആ ചൂടോടുകൂടി ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കും. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഒന്ന് അടച്ചു വെക്കും. അപ്പം ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇനി ഇതൊന്ന് ഉരുട്ടി നന്നായിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ പത്തിരി ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള തേങ്ങയല്ല, അതിൻ്റെ ഒരു പകുതി മുറിയും പിന്നെ കുറച്ച് ഭാഗവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഒന്നേകാൽ കപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത് നല്ല പച്ച തേങ്ങയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ചരച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയായിരിക്കും ബെസ്റ്റ്. പിന്നെ ഇതാ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു സവാളയാണ്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നേരത്തെ കണ്ട ആ ഒരു വലിയ സൈസൊന്ന് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, നല്ലൊരു റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ വരട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായി വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറുന്ന വിധത്തിൽ അങ്ങനെയാണ്. പണ്ടത്തെ കാലത്തെല്ലാം ഇത് ചുട്ടെടുക്കലാണ് പതിവ്. അടുപ്പിൽ വെച്ച് ഒന്ന് ചെറിയ കനലിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഗ്യാസെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചരച്ചിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കളറ് മാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതേ പാനിലോട്ട് ഞാൻ കുറച്ച് മുളകാണ് വറുത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 5 പീസ് ഉണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ അതേപോലെ തന്നെ കളറ് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം, വറുത്തെടുക്കണം. അപ്പോൾ ഇതും ഞാൻ പൊടിയല്ല എടുത്തത്. നിങ്ങൾ പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം പൊടി തന്നെ എടുക്കേണ്ട വരും. തേങ്ങയും എല്ലാം പൊടിയുള്ളത് ഉപയോഗിക്കണം. അപ്പോൾ ഞാനിവിടെ പൊടിയല്ലാത്തതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു കളറ് കിട്ടും കേട്ടോ. കാശ്മീരി മുളകെല്ലാകുമ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ നല്ല രീതിയിൽ ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് പകുതി വരെ വറുത്തതിന് ശേഷം നല്ലൊരു ലൈറ്റായിട്ട് കളറ് മാറുന്ന സമയത്ത് ഞാനിതിലേക്ക് മല്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പച്ചമല്ലി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളകിന് 2 ടേബിൾ സ്പൂണ് മല്ലി, അങ്ങനെയാണ് കണക്ക്. പൊടിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചേർത്താൽ മതി. അപ്പോൾ ഇത് മല്ലിയും 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, 2 കറാമ്പു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ ആവണ്ട കേട്ടോ, അതിൻ്റെ സ്മെല്ല് കൂടുതലായാൽ ഒരു തൂക്കുന്ന പോലത്തെ ഒരു സ്മെല്ല് വരും. ഇനി 1 ടീസ്പൂണ് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മസാലേൻ്റെ സ്മെല്ല് ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മസാലയൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ മല്ലി മുളകും ഇതിൽ നിർബന്ധമാണ്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ കളർ മാറുന്ന വിധത്തിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയെന്ന് 1 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മുളകിൻ്റെ എല്ലാം കളറ് മാറിയിട്ടുണ്ട്. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ പൊടിച്ച് ആ നമ്മൾ ചിരകിയെടുക്കുന്ന അതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെയാണ് ഇടേണ്ടത്. ഇനി ഇതാ ഞാൻ 2 കൂടി ഒന്നിച്ചാക്കി ഇതൊന്ന് അരച്ചെടുക്കുന്നത്. നമ്മൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരക്കുമ്പോൾ നന്നായിട്ട് അരയണം, നല്ല മൈ പോലെ അരഞ്ഞു കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ തേങ്ങ കുറച്ച് കൂടുതലായെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് എടുക്കണം. നല്ല നാടൻ കറിയാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയെന്ന് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറേ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ട് സവാള. അപ്പോൾ അത് ലാസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ടതിന് വറുത്തെടുക്കാം. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ചെറിയ സൈസുള്ള പച്ചമുളകാണ്. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തത് നന്നായി ഇളക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലിൻ്റെ സ്മെല്ലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് 2 1/2 ടീസ്പൂൺ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ ചിക്കനാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, എരിവിനെ കൂട്ടി നോക്കിയിട്ട്. പിന്നെ നമ്മൾ മുളകൊക്കെ നമ്മൾ തേങ്ങ ഒക്കെ വറുക്കുന്ന ആ ഒരു കൂട്ടത്തിൽ ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ ചേർക്കുന്നില്ല. നമ്മൾ പൊടികളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ ചേർത്താൽ മതി കേട്ടോ. മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു തേങ്ങ ചിക്കൻ്റെ കൂടെ തന്നെ പൊടികളിടാം. ഇനി ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും മുളകെല്ലാം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരയണം. അതാണ് ഈ ഒരു കറീൻ്റെ പ്രത്യേകത. നല്ലോണം അരഞ്ഞാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തേങ്ങ കൂടുതലെടുത്താലും അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നല്ലോണം അരഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെ റബ് ചെയ്യുമ്പോൾ നമുക്ക് തരിതരിയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അവർ അരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇത് പകുതി വരെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് വേകുന്നില്ല, പകുതി വേകുന്ന സമയത്താണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ ഒരു തേങ്ങയും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇനി ഫ്ലെയിം കൂട്ടാൻ പാടില്ല. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടെ. കാരണം അത് തേങ്ങയെല്ലാം ഇട്ടുമ്പോൾ ആ ഒരു ഫ്ലെയിം കൂട്ടിയാൽ പെട്ടെന്നൊരു പെരുത്ത പോലെയാവും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല തിള വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം വെന്തിട്ടുമുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാസർഗോഡ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മസാലയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് തേങ്ങ ആണം വെച്ചിട്ട് നിന്നാണ്. അങ്ങനെയാണ് ഈ ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. റെഡി ആയിട്ടില്ല കേട്ടോ. ഇനി ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുജീരകം ചേർത്ത് കൊടുത്ത് പിന്നെ ബാക്കിയുള്ള നമ്മുടെ എടുത്ത് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ഗോൾഡൻ കളറാകുന്ന വരെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 1 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിച്ച് ഒന്ന് ചെറുതായി പൊട്ടിച്ച് വെച്ച ശേഷം അതിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മല്ലിയിലയൊന്നും ചേർക്കാറില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് വറുത്ത ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഈ ഒരു കറീൻ്റെ കൂടെ പത്തല് നെയ്ച്ചോറൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പത്തലെങ്ങനെ ചുടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചത് ചൂടെല്ലാം പോയിട്ട് കറക്റ്റ് നമുക്ക് കൈയോട് തൊടുന്ന പറ്റുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ പച്ചവെള്ളമാണ് വയ്ക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എല്ലാ ഭാഗത്താക്കിയ ശേഷം ബാക്കിയുള്ള നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ പത്തിരിയൊക്കെ ചുടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചുടുന്നത്. അപ്പോൾ പണ്ടത്തെ സമയത്തൊക്കെ നമ്മൾ പത്തല് അരിയൊക്കെ അരച്ചിട്ടാണ് ചുടുന്നത്. അപ്പോൾ ഇപ്പം ഞാനിതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഡോ ആണ് കേട്ടോ. ഹാർഡായിട്ടുണ്ടാവില്ല. നമ്മൾ ചപ്പാത്തി പോലെ അത്രയൊന്നും ഹാർഡാക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് പ്രസ്സിലാണ് ആക്കുന്നത്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും.
അപ്പോൾ പത്തൽ ചുടുന്ന എങ്ങനെയെന്നൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിലില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ, ഞാനത് അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ അതാ ഈ ഒരു കറീൻ്റെ കൂടെ പത്തലും കൂടി കൂട്ടാൻ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.